നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരളത്തിലെ 13 ജില്ലകളിൽ വിവിധ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുവാൻ പോകുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. സെപ്റ്റംബർ 30 ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 3. നവംബർ 3 മുൻപേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള ആളുകൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാറ്റഗറി നമ്പർ 408/2021. നമുക്കിവിടെ കാണാം, ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. വ്യത്യസ്ത പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത്. നമുക്കിവിടെ കാണാം, റിസർവ് വാച്ചർ, ഡിപ്പോട്ട് വാച്ചർ, സർവേ ലാസ്കർ, TB വാച്ചേഴ്സ്, ബംഗ്ലോ വാച്ചേഴ്സ്, ഡിപ്പോട്ട് ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചർ, പ്ലാന്റേഷൻ വാച്ചേഴ്സ്, മെയ്സ്ട്രീസ്, ടിമ്പർ സൂപ്പർവൈസേഴ്സ്, ടോപ്പ് വാർഡൻ, താന വാച്ചർ, ഡിസ്പെൻസറി അറ്റൻഡൻറ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരള PSC വഴി നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക, 16,500 മുതൽ 35,700 രൂപ വരെയുള്ളൊരു പേ സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് പ്രീ റിവൈസ്ഡ് പേ സ്കെയിലാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് വാക്കൻസീസ് കറക്റ്റായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ കേരളത്തിലെ 13 ജില്ലകളിൽ ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കേരളത്തിലെ 13 ജില്ലകളിലും ഒഴിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നിരവധി ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോഴെന്തായാലും നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കേരള PSC ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോഴേതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റിലൂടെ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. SC ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം 7-ാം ക്ലാസ് എങ്കിലും പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 7-ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം നൽകിയിട്ട്, അതായത് ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ 7-ാം ക്ലാസ് പാസ്സായ അതുപോലെ തന്നെ 10-ാം ക്ലാസ് +2 യോഗ്യതയുള്ള ആളുകൾക്കെല്ലാം അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തന്നെ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC അതുപോലെ തന്നെ +2 ഡിപ്ലോമ ITI യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഹൈറ്റ് മിനിമം 163 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണമെന്നും ചെസ്റ്റ് നോർമൽ മിനിമം 79 സെൻറ്റിമീറ്ററും മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോഴെന്തായാലും ഫിസിക്കൽ ടെസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഹൈറ്റ്, ചെസ്റ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ എന്നിവ ഇതിൽ നൽകിയിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഫിസിക്കൽ ഫിറ്റ്നസ്സുമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിലാണ് ഈ പറയുന്ന ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിലുള്ള നോട്ടിഫിക്കേഷൻ സെക്ഷനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള സമ്മറി ഓഫ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻസ് എന്ന് നൽകിയിരിക്കുന്ന പേജിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, 4 ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് ജനറൽ എന്നുള്ളൊരു ലിങ്ക് ഇവിടെ കാണാം. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് വൈസ് ഒഴിവുകളും നോട്ടിഫിക്കേഷൻസും നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 408/2021 റിസർവ് വാച്ചർ, ഡിപ്പോട്ട് വാച്ചർ എന്നിങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒഴിവുകൾ കാണാം. 13 ജില്ലകളിലേക്കുള്ള സെലക്ഷൻ ആണെന്നുള്ള കാര്യം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ ചെക്ക് എലിജിബിലിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ യോഗ്യരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
മാത്രമല്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ചില സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 368/2021 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 20 ഇതിലേക്ക് അപേക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ 3. എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള ആളുകൾ. അപ്പോഴത്തേക്കും കേരള പി എസ് സി തുളസി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. മാത്രമല്ല ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് യോഗ്യരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.